ഹായ് ഫ്രണ്ട്സ്, ജിം സ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് പലരും വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെയും ന്യൂസിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വാക്സിനേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് നമ്മുടെ വാട്സാപ്പിലൂടെ ലഭ്യമാകുന്നതെന്ന്. എന്നാൽ പലർക്കും അതെങ്ങനെയാണ് ലഭ്യമാകുന്നതെന്ന ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയ രീതിയിൽ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ. കടകളിലും മറ്റും പോകണമെങ്കിൽ വാക്സിൻ അടിച്ച സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ ഒരു നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോണിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് എന്തായാലും നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മളെ ഫോൺ എടുത്തതിന് ശേഷം 9013151515 ഈ നമ്പർ നമ്മുടെ ഫോണിൽ ആദ്യം സേവ് ചെയ്യുക. വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. എന്ത് വേണമെങ്കിലും സേവ് ചെയ്യുക, ഇങ്ങനെ സേവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വാട്സാപ്പ് എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പേര് സേവ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വാട്സാപ്പ് എടുക്കുക. വാട്സാപ്പിൽ നമ്മൾ എന്താണ് സേവ് ചെയ്തിട്ടുള്ളത് അതെടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു മെസ്സേജ് പോലെ നമ്മൾ അതിലേക്ക് സെൻഡ് ചെയ്യുക. സ്പെല്ലിംഗ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ അടിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കൊരു OTP, നമ്മുടെ ഏത് നമ്പറിലാണോ ചെയ്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ തെറ്റാതെ ഇതിൻ്റെ അകത്തേക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ നമ്പറിലേക്ക് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു മെസ്സേജ് വരും. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സെൻഡ് ചെയ്യുക ആ നമ്പറിലേക്ക്. നമ്മൾ കൊടുത്ത ഡാറ്റയൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമ്മളെ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. കൊറോണയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും സേവനങ്ങളും ഈ വാട്സാപ്പ് സർവീസിലൂടെ ലഭിക്കും. അതെന്തൊക്കെയാണെന്നറിയാൻ മെനു എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് കടകളിൽ പോകാൻ ഒന്നുകിൽ വാക്സിൻ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ കൊറോണ പോസിറ്റീവ്, ഒരു മാസത്തിന് മുന്നേ കൊറോണ പോസിറ്റീവായ സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ എന്തൊക്കെയോ നിബന്ധനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ വാക്സിൻ്റെ സ്ലോട്ട് ഏത് നമ്പറിൽ നിന്നാണോ ബുക്ക് ചെയ്തത് ആ നമ്പറിലുള്ള വാട്സപ്പിലേക്ക് മാത്രമേ നമുക്കിത് ലഭിക്കുകയുള്ളൂ. അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.